ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യം, ധനഭാഗ്യം ഒക്കെ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ 2021 വർഷം മെയ് മാസത്തിൽ ഉടനെ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന അപ്രതീക്ഷിതമായി ഈശ്വരാധീനം വർദ്ധിച്ച് ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വലിയ തോതിൽ അവരുടെ ജീവിതത്തിൽ സമ്പന്നതയിലേക്കും സൗഭാഗ്യം നിറയുന്ന അവസ്ഥയിലേക്കുമൊക്കെ എത്തിക്കും. ഏതൊക്കെ നാളുകാരാണ് ഇത്തരത്തിൽ ഭാഗ്യത്തിന്റെ നിറകുടമാകുന്ന വലിയ തോതിൽ സൗഭാഗ്യം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ആളുകൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 27 നക്ഷത്രക്കാരിൽ ചില നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ അവരുടെ ഗ്രഹസ്ഥിതിയുടെയും അവരുടെ ദശാകാലത്തിന്റെയും മറ്റുള്ള ആനുകൂല്യങ്ങളുടെയും ഈശ്വരാധീനത്തിന്റെയും അവർ ചെയ്ത നല്ല കാര്യത്തിന്റെയും അവർക്ക് വന്നു ചേർന്ന പുണ്യത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും നിലയിൽ പല ഘട്ടങ്ങളിൽ പല നല്ല കാര്യങ്ങളും സൗഭാഗ്യവും ലോട്ടറി ഭാഗ്യം അപ്രതീക്ഷിത ധനഭാഗ്യം എന്നൊക്കെ വന്നു ചേരും. ചിലർക്ക് ദോഷങ്ങളും ഉണ്ടാകും. ഗുണം കിട്ടുന്നവർ പതിന്മടങ്ങ് നേട്ടത്തോടുകൂടി വലിയ ഉയർച്ചയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ, അതായത് ക്ഷേത്രദർശനം, വഴിപാടുകൾ, സൽക്കർമ്മങ്ങൾ, പുണ്യപ്രവൃത്തികൾ ഇവയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഭാവിയിൽ വരാനുള്ള നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായി വന്നെത്തുന്ന ദുരന്തങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ മറികടക്കുന്നതിനും ആപത്തുകളെ ചെറുക്കുന്നതിനും നമ്മൾ ചെയ്യുന്ന ഈശ്വര ആരാധനയും പ്രാർത്ഥനയും സൽക്കർമ്മങ്ങളും ധാർമ്മിക പ്രവൃത്തികളും ദാനധർമാദികളുമൊക്കെ നമ്മളെ വലിയ തോതിൽ തന്നെ ജീവിതത്തിൽ ഉയരത്തിലെത്തിക്കും. അപകടത്തിലും ദുരന്തങ്ങളിലും പെടുത്താതെ ഈശ്വരൻ കാക്കും. നമ്മളുടെ കർമ്മം തന്നെയാണ് നമ്മളുടെ ഈശ്വരൻ. ഈശ്വര പ്രവൃത്തികൾ ചെയ്യുന്ന ഏതൊരാൾക്കും ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാകുകയില്ല. അവർക്ക് സന്തോഷവും സമാധാനവും ഈശ്വരാധീനവും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ വന്നു ചേരും. ദോഷങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുക. വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസന ശക്തിയായ എന്റെ സങ്കല്പങ്ങളിൽ എപ്പോഴും ശക്തി സ്വരൂപിണിയായി നിലകൊള്ളുന്ന ഭദ്രകാളി ദേവി നൽകുന്ന അനുഗ്രഹം താങ്കളുടെ ഉയർച്ചയ്ക്കും താങ്കളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും ന്യായമായ ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിന് എന്റെ ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിലും ഉണ്ടാകും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. അപ്രതീക്ഷിത ധനഭാഗ്യം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ, ഇവരുടെ അനുകൂലമായ സമയം, ഇവർക്ക് ഈശ്വരൻ വിധിക്കുന്ന സമയം, വലിയ നേട്ടത്തോടുകൂടി വലിയ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കും. പലർക്കും പല സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകാനുള്ള സമയമുണ്ടാകും. അത്തരത്തിൽ ആനുകൂല്യം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനുമുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ ഈശ്വരൻ പ്രവർത്തിപ്പിക്കും. അത്തരത്തിലുള്ള ഭാഗ്യം സിദ്ധിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യത്തിനുള്ള അവസരങ്ങൾ ലഭ്യമാകുന്നു. ഇവർക്ക് ആഡംബരത്തോടുകൂടി ജീവിതം സമ്പന്നതയിലേക്ക് എത്തുന്നതിനും വിലപിടിപ്പുള്ള വസ്തുക്കൾ അവരുടെ കൈവശം വന്നു ചേരുന്നതിനും അവർ ആഗ്രഹിക്കുന്ന പോലെ വീട്, പുതിയൊരു വീട് വയ്ക്കുന്നതിനും വീട് മോടിപ്പിടിപ്പിക്കുന്നതിനും ഒരു സ്ഥലം മേടിച്ച് അതിൽ വീട് വയ്ക്കുന്നതിനുമുള്ള അവസരങ്ങൾ ധാരാളം വന്നു ചേരും. ആ അവസരങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് അവർ ഏർപ്പെടുന്ന, അവർ പരിശ്രമിക്കുന്ന രീതി എങ്ങനെയാണോ അതിനനുസരിച്ച് അവർക്ക് പതിന്മടങ്ങ് വിജയത്തോടുകൂടി നേട്ടങ്ങൾ വന്നു ചേരും. നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ ഈശ്വരന്റെ ഭാഗത്തു നിന്നുള്ള കടാക്ഷം ഉണ്ടാകുകയുള്ളൂ. പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അനുകൂലമായ സമയവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും ഒക്കെ ഒന്നു ചേരുന്ന സമയത്ത് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ, പതിന്മടങ്ങ് നേട്ടങ്ങൾ, നമ്മൾ വിചാരിക്കാത്ത പോലുമുള്ള ഉയർച്ചകൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. വലിയ നേട്ടത്തോടുകൂടി കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതം സമ്പന്നതയിലേക്ക് കുതിക്കും എന്നുള്ള ഉറപ്പാണ്. ലോട്ടറി ഭാഗ്യത്തിനുള്ള സാഹചര്യങ്ങൾ, അത് വിദേശത്ത് നിന്ന് പോലും ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, ഏതൊക്കെ മോശമായ അവസ്ഥയിലും മഹാമാരിയുടെ ദോഷങ്ങൾ, ദുരിതങ്ങളൊക്കെ വിതച്ചു നിൽക്കുന്ന സമയത്താണെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായി ലഭിക്കുന്ന അപ്രതീക്ഷിത ധനഭാഗ്യം എന്ന് പറയുന്ന ലോട്ടറി ഭാഗ്യം, അത് ലോട്ടറി എടുത്ത്
കിട്ടുന്ന ഭാഗ്യത്തെക്കാൾ പല വിഭാഗങ്ങളിൽ പല മേഖലകളിൽ നിന്നും ലഭിക്കുന്ന ധനം അതിനെ ലോട്ടറി ഭാഗ്യമായി നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രം തന്നെയാണ് കാർത്തിക. അടുത്ത നക്ഷത്രം രോഹിണി. രോഹിണി നക്ഷത്രക്കാർക്കും വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. വലിയ നേട്ടങ്ങൾ, ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയും ധനപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന മികച്ച അനുഭവങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നത്. വലിയ നേട്ടത്തോടുകൂടി ഇവരുടെ ജീവിതം സമ്പന്നതയിലേക്ക് കുതിക്കാനുള്ള അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിക്കാൻ അവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം പുണർദം. പുണർദം നക്ഷത്രക്കാർക്കും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നു. വലിയ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന അവസ്ഥയിലൂടെ അവർ ജീവിതത്തിൽ വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ സമ്പന്നതയെ വിരാജിക്കും. വലിയ നേട്ടങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ സാധ്യമാകും എന്നുള്ള ഉറപ്പാണ്. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പൂയം. പൂയം നക്ഷത്രക്കാർക്ക് മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിൽ വെള്ളിവെളിച്ചം പോലെ അവരുടെ ജീവിതത്തിൽ മികച്ച നേട്ടത്തോടുകൂടി ഈശ്വരൻ കടാക്ഷിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായി ലഭിക്കുന്ന ഭാഗ്യം ഇവർക്ക്. മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാകും. മാനസിക സന്തോഷം ഇവർക്ക് അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. ഈശ്വര പ്രാർത്ഥന, ക്ഷേത്ര ദർശനം, വഴിപാടുകൾ സമർപ്പിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ ഇഷ്ടദൈവന്റെ മുന്നിൽ പ്രാർത്ഥിക്കുക. ദുഃഖങ്ങളും ദുരിതങ്ങളും വിഘ്നങ്ങളും ഒക്കെ മറികടക്കുന്നതിന് വിഘ്നേശ്വര ഭഗവാന്റെ, ഗണപതി ഭഗവാന്റെ സന്നിധിയിൽ നടയിൽ തിരുനടയിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഭഗവാന് പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ സമർപ്പിക്കുക. നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾ നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉയർന്നുവരും. അടുത്ത നക്ഷത്രം ആയില്യം. ആയില്യം നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന, സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന സാഹചര്യങ്ങളാണ് ഇനി മുതൽ സംഭവിക്കുക. എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിച്ചു വരാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകും. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനും ഇവർക്ക് സാധിക്കും എന്നുള്ള ഉറപ്പാണ്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാർ കഠിനമായ അവരുടെ പ്രവൃത്തികളിലും അവരുടെ കർമ്മ മേഖലയിലുമൊക്കെ ഒട്ടനവധി നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയുമൊക്കെ വന്നു ചേർന്ന് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സാധ്യമാകും. അടുത്ത നക്ഷത്രം ഉത്രം. ഉത്രം നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിന്റെ അളവ് വലിയ തോതിൽ തന്നെ ഇവരെ കടാക്ഷിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ള ഉറപ്പാണ്. സാമ്പത്തിക കാര്യത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകും. ഇവരുടെ ആഗ്രഹങ്ങൾ എന്തുതന്നെയാണെങ്കിലും ജീവിതത്തിൽ സാധ്യമാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം വിശാഖം. വിശാഖം നക്ഷത്രക്കാർ അവരുടെ ദുരിതപൂർണമായ ഭൂതകാലത്തിൽ നിന്നും അതിൽ നിന്നൊക്കെ മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന, വളരെ അനുകൂലമായ രീതിയിൽ ജീവിതം സമ്പന്നതയിലേക്ക് എത്താൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. അതിലൂടെ എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിക്കാൻ സാധിക്കുകയും ചെയ്യും. അടുത്ത നക്ഷത്രം മൂലം. മൂലം നക്ഷത്രക്കാർ എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ ഇവർക്ക് സാധിക്കും. ഒരുപാട് നാളുകളായി ഇവർക്ക് അനുകൂലമല്ലാത്ത സമയമായിരുന്നു. എന്നിരുന്നാലും ഭാഗ്യം കടാക്ഷിക്കുന്ന ആളുകൾക്ക് വലിയ നേട്ടങ്ങളുണ്ടായിരുന്നു. ദുരിതങ്ങളുള്ള ആളുകൾക്ക് വലിയ മഹാദുരിതങ്ങൾ തന്നെ നേരിട്ടിരുന്നു. എന്നിരുന്നാലും ഈശ്വര പ്രാർത്ഥനയും ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികളും ഒക്കെ ചെയ്തിരുന്ന ആളുകൾക്ക് അവർക്ക് ഏതൊക്കെ ആപത്തുകൾ വന്നാലും അതിൽ നിന്നൊക്കെ ഒരു കൈരക്ഷ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും. ഈ നക്ഷത്രക്കാർ ജനിച്ച ആളുകൾക്കൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ അവരുടെ പ്രവൃത്തികൾ മൂലം ലഭിച്ചിരിക്കും. അടുത്ത നക്ഷത്രം ഉത്രാടം. ഉത്രാടം നക്ഷത്രക്കാർക്കും വലിയ ഉയർച്ചകൾ ലഭിക്കുന്ന അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കും. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മികച്ച അനുകൂലമായ അവസരങ്ങളാണ് എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂരുട്ടാദി. പൂരുട്ടാദി നക്ഷത്രക്കാർക്കും ലോട്ടറി ഭാഗ്യത്തിന് തുല്യമായ അവസ്ഥകൾ, ചെറുതെങ്കിലും ഒരു തുക അവർക്ക് ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിച്ചു വരാൻ ഇവരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന അവസ്ഥാന്തരങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ചതയം. ചതയം നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യത്തിനുള്ള ഭാഗ്യം വലിയ തോതിൽ കടാക്ഷിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. തുടർച്ചയായി അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടായിരുന്നു. അത് വീണ്ടും വലിയ നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ മുതൽ കൂട്ടാക്കാൻ ഇവർക്ക് സാധിക്കും. മികച്ച അനുകൂലമായ അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്നും സൽക്കർമ്മങ്ങളിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയും ദാനധർമാദികളിലൂടെയും
ക്ഷേത്രദർശനം, വഴിപാടുകൾ സമർപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതിലൂടെ അവർക്ക് ആർജിച്ചെടുത്ത പുണ്യം അവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഭാവി ജീവിതം ധന്യമാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഇവരെ കൊണ്ടു ചെന്നെത്തിക്കും. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വര അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.